ഹലോ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നിങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ഷോ ദാറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x√1 − x² ഈക്വൽസ് 2 sin inverse x വെൻ എക്സ് ലൈസ് ബിറ്റ്വീൻ −1/√2 ആൻഡ് 1/√2 സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x√1 − x² അപ്പോൾ ഇവിടെ എഴുതിയ ആൾ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 cos inverse x എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് വെർ എക്സ് ലൈസ് ബിറ്റ്വീൻ 1/√2 ആൻഡ് 1 അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് വൺ നമുക്ക് ഷോ ചെയ്യാം ദാറ്റ് ഇസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x√1 − x² ഇസ് ഈക്വൽ ടു 2 sin inverse x വെൻ എക്സ് ലൈസ് ബിറ്റ്വീൻ −1/√2 ആൻഡ് +1/√2 ഇപ്പോൾ എക്സ് വാല്യൂസ് −1/√2ൻ്റെയും 1/√2ൻ്റെയും ഇടയിൽ കിടക്കുമ്പോഴാണ് ഈ കണ്ടീഷൻ വാലിഡ് ആവുള്ളൂ അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും എക്സ് ഈക്വൽസ് സൈൻ തീറ്റ അല്ലെങ്കിൽ എക്സ് ഈക്വൽസ് കോസ് തീറ്റ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും പക്ഷേ ഇവിടെ നമുക്ക് എന്താ വേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടേണ്ടത് 2 sin inverse x എന്നാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത് അപ്പം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിന് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട് sin²θ cos²θ ഇസ് ഈക്വൽ ടു 1 അങ്ങനെയാണെങ്കിൽ cos²θ എന്തായിരിക്കും ദറ്റ് വിൽ ബി 1 − sin²θ cos²θ എന്ന് പറയുന്നത് എന്താ ദറ്റ് ഇസ് 1 − ഈ sin²θ ഇങ്ങോട്ട് വരുമ്പോൾ −sin²θ ആയി മാറും അതേപോലെ ഇതിൽ നിന്ന് sin²θ എന്താണ് sin²θ ഇസ് 1 − ഈ +cos²θ ഇങ്ങോട്ട് പോകുമ്പോൾ −cos²θ ആയി മാറും നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഉള്ളത് എന്താണ് 2x√1 − x² 1 − x² എന്ന് പറഞ്ഞൊരു ടേം ലൈറ്റിയുണ്ട് അപ്പോൾ ഇവിടെ നോക്കാൻ വെച്ചാലും ഇവിടെ 1 − sin²θ 1 − cos²θ അങ്ങനെ ലൈറ്റിയുണ്ട് അപ്പോൾ ഈ x²ൻ്റെ ഭാഗത്ത് ഇവിടെ ഉള്ളത് എന്താണ് sin²θ ഉണ്ട് ഇവിടെ നോക്കാൻ വെച്ചാൽ cos²θ ഉണ്ട് അല്ലേ x²ൻ്റെ ഭാഗത്ത് നമുക്ക് sin²θ കാണാം അതേപോലെ തന്നെ cos²θ കാണാം അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ 1 − x² എന്ന് പറഞ്ഞ ടേം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ എക്സിനെ ഒന്നില്ലെങ്കിൽ sin θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ cos θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ x² ആയിരുന്നു sin²θ അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും എക്സ് വിൽ ബി sin θ അല്ലെങ്കിൽ എക്സ് വിൽ ബി cos θ അപ്പോൾ 1 − x² എന്ന് പറഞ്ഞ ടേം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സിന് sin θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ cos θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ ടേമിന് പകരം ഇപ്പോൾ 1 + x² ആണെങ്കിൽ എക്സിനെ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട് 1 + tan²θ ഇസ് ഈക്വൽ ടു sec²θ അതേപോലെ 1 + cot²θ ഇസ് ഈക്വൽ ടു cosec²θ അപ്പോൾ ഇവിടെ x²ൻ്റെ ഭാഗത്തുള്ളത് എന്താണ് tan² ഉണ്ട് cot²² ഉണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 1 + x² എന്ന് പറഞ്ഞ ടേം വരാണെങ്കിൽ നിങ്ങൾക്ക് എക്സിന് ഒന്നില്ലെങ്കിൽ tan θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ cot θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ ടേം ഇപ്പോൾ x²-1 ആണെന്ന് വിചാരിക്കുക x²-1 അങ്ങനെയാണെങ്കിൽ എക്സിനെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇപ്പം ഈ ഇക്വേഷൻ നോക്കുക 1 + tan²θ ഈക്വൽ sec²θ അതിൽ നിന്ന് tan²θ എന്തായിരിക്കും tan²θ ഇസ് sec²θ -1 ഇപ്പം ഏകദേശം ഈ രൂപമായി മാറി അല്ലേ x²ൻ്റെ ഭാഗത്ത് ഇവിടെ ഉള്ളത് എന്താ sec²θ അപ്പം നിങ്ങൾക്ക് എക്സ് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എക്സ് നിങ്ങൾക്ക് സീക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതായത് sec θ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് എന്ത് കിട്ടും cos²θ എന്തായിരിക്കും ദാറ്റ് ഇസ് cosec²θ -1 അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ x²-1 രൂപത്തിലാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ളതിൽ ഇങ്ങനത്തെ ഒരു ടേം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിന് sec θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ cosec θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം 1 − x² ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ടേം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിന് sin θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ cos θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 1 + x² പോലെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സിന് tan θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ cot θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇനി ഇവിടെ ഉള്ള ടേം x²-1 രൂപത്തിലാണെങ്കിൽ എക്സിന് നിങ്ങൾക്ക് sec θ അല്ലെങ്കിൽ cosec θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിലുള്ളത് 1 − x² എന്ന് പറഞ്ഞ ടേം ആണ്
ഇതിലത്തെ ഏതെങ്കിലും ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സിന് സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സിന് ഇപ്പോൾ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് ടു എക്സിൻ്റെ ഭാഗത്ത് സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് വൺ മൈനസ് എക്സിൻ്റെ ഭാഗത്ത് സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ എക്സ് സ്ക്വയർ ആണ്, അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടു സൈൻ തീറ്റ റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റേൻ്റെ ഭാഗത്ത് കോസ് സ്ക്വയർ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ റൂട്ടും ഈ സ്ക്വയറും കൂടി ക്യാൻസൽ ആയി പോവും. അപ്പോൾ നമുക്കിവിടെ കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടു സൈൻ തീറ്റ. ഇവിടെ എന്ത് കിട്ടി നമുക്ക്? കോസ് തീറ്റ എന്ന് കിട്ടി. ഇനി ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്താണ്? ദാറ്റ് ഇസ് സൈൻ ടു തീറ്റ. നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ളതാണ്, ടു സൈൻ തീറ്റ കോസ് തീറ്റ ഇസ് സൈൻ ടു തീറ്റ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? സൈൻ ഇൻവേഴ്സ് സൈൻ ടു തീറ്റ എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ്. ഇവിടെ എക്സിൻ്റെ ഭാഗത്ത് ടു തീറ്റ ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ ടു തീറ്റ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടു തീറ്റ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ടു തീറ്റ എന്ന് കിട്ടി. ഇനി തീറ്റ എന്താണ്? നമ്മളിവിടെ എടുത്തത് എക്സ് ഈക്വൽസ് സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ തീറ്റ എന്തായിരിക്കും? ഈ സൈനിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് തീറ്റ. നമുക്ക് ഈ തീറ്റേൻ്റെ ഭാഗത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സൈൻ ഇൻവേഴ്സ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് എക്സിന് കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് ടു എക്സിൻ്റെ ഭാഗത്ത് കോസ് തീറ്റ ടു റൂട്ട് ഓഫ് വൺ മൈനസ് എക്സിൻ്റെ ഭാഗത്ത് എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ഇവിടെ എക്സ് സ്ക്വയർ ആണ്. അപ്പം എന്ത് ചെയ്യുക? കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ഇനി വൺ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? വൺ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് സൈൻ സ്ക്വയർ തീറ്റ. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് വൺ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഈ റൂട്ടും സ്ക്വയറും കൂടി ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് സൈൻ തീറ്റ എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടു കോസ് തീറ്റ സൈൻ തീറ്റ. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇയാൾന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് സൈൻ ടു തീറ്റ അല്ലേ. സൈൻ 2 തീറ്റ ഈക്വൽസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. നമ്മളത് എഴുതി. സോ ദിസ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ. അപ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ്. ഇവിടെ എക്സിൻ്റെ ഭാഗത്ത് 2 തീറ്റ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 തീറ്റ. ഇനി തീറ്റ എന്തായിരിക്കും? ഇവിടെ നമ്മൾ എടുത്തത് എക്സ് ഈക്വൽസ് കോസ് തീറ്റ ആണ്. കോസിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം നമുക്ക് എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് തീറ്റ. ഈ തീറ്റേൻ്റെ ഭാഗത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പം നമ്മൾ ഇവിടെ എക്സിന് സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ്. എക്സിന് കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? 2 കോസ് ഇൻവേഴ്സ് എക്സ് എന്നാണ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, നല്ല ഈസിയാണ്. ഷോ ദാറ്റ് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് 3/4. ഇപ്പം ഇതെങ്ങനെ ചെയ്യും? നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എന്താണത്? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 - xy. നമുക്കിവിടെ ഷോ ചെയ്യേണ്ടത് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് 3/4 എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുകയെന്ന് വെച്ചാൽ എക്സിൻ്റെ ഭാഗത്ത് 1/2 ആണ്, വൈയുടെ ഭാഗത്ത് 2/11 ആണ്. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യുക? എക്സിൻ്റെ ഭാഗത്ത് 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈയുടെ ഭാഗത്ത് 2/11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് 2/11 ബൈ 1 - x ഇസ് 1/2 ഇൻറ്റു വൈ ഇസ് 2/11. അപ്പോൾ ഇവിടെ എന്തായി മാറും? 1/2 ഇൻറ്റു 2/11. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ക്യാൻസൽ ചെയ്ത് കളയാം, അല്ലെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 2/22. അപ്പോൾ ഞാനിവിടെ 2/22 എന്നാണ് എഴുതുന്നത്. ഇനി ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 11 പ്ലസ് 2 × 2 ദറ്റ് ഇസ് 4/22 ബൈ, ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 22 - 2/22 അല്ലേ. 22
minus 2 by 22. P22's cancel ആയി പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? This is equal to tan inverse. 11 plus 4 is 15 by 22 minus 2 is 20. അപ്പോൾ ഇവിടെ 5 ൽ 3 ടൈംസ് പോവും. ഇവിടെ 5 ൽ 4 ടൈംസ് പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? Tan inverse 3 by 4. ഇതാണ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു tan inverse 1 by 2 plus tan inverse 2 by 11 is equal to tan inverse 3 by 4. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ് വെർ എക്സ് ലൈസ് ബിറ്റ്വീൻ മൈനസ് 3 പൈ ബൈ 2 ആൻഡ് പൈ ബൈ 2 ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. തന്നിട്ടുള്ള ഈ ആളിനെ ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള രൂപത്തിൽ എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ് ഇയാളിനെ ഒന്ന് സിമ്പിൾ ആക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യം വരിക എന്താ വെച്ചാൽ കോസ് എക്സിന് നമ്മൾ സൈൻ എക്സിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം? കോസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 2 മൈനസ് എക്സ്. ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ സൈൻ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എക്സ് ഇസ് ഈക്വൽ ടു കോസ് പൈ ബൈ 2 മൈനസ് എക്സ്. ഇപ്പം ഇയാളിനൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് കോസിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്താം? സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ബൈ ഇവിടെ 1 മൈനസ് സൈൻ എക്സിൻ്റെ ഭാഗത്ത് കോസ് പൈ ബൈ 2 മൈനസ് എക്സ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെയൊക്കെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സൈൻ ഇവിടെ എന്ത് വരും? പൈ മൈനസ് 2 എക്സ് ബൈ 2 ബൈ 1 മൈനസ് കോസ് ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ മൈനസ് 2 എക്സ് ബൈ 2. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളത് സൈൻ തീറ്റ, തീറ്റേൻ്റെ ഭാഗത്ത് പൈ മൈനസ് 2 എക്സ് ബൈ 2 ആണ്. താഴെ നോക്കുകയെന്ന് വെച്ചാൽ 1 മൈനസ് കോസ് തീറ്റ, തീറ്റേൻ്റെ ഭാഗത്ത് പൈ മൈനസ് 2 എക്സ് ബൈ 2. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സൈൻ 2 തീറ്റ എന്താണ്? സൈൻ 2 തീറ്റ ഇസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്തായിരിക്കും? ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് സൈൻ തീറ്റ എങ്ങനെ കിട്ടും? ഇവിടെ നോക്കിയേ, ഇവിടെ തീറ്റ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് സൈൻ തീറ്റ കിട്ടും. അപ്പം നിങ്ങൾ ഇവിടെ മാത്രമല്ല 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്, റൈറ്റ് ഹാൻഡ് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ മാത്രം നിങ്ങൾ തീറ്റ ബൈ 2 ചെയ്താൽ പോരാ, ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം? തീറ്റ ബൈ 2 ചെയ്യണം. ഇവിടെ 2സ് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് സൈൻ തീറ്റ കിട്ടും. അപ്പോൾ സൈൻ തീറ്റ എന്താണ്? ദാറ്റ് ഇസ് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഇവിടെ ഉള്ളത് സൈൻ തീറ്റേൻ്റെ രൂപത്തിലാണ്. അപ്പോൾ തീറ്റേൻ്റെ ഭാഗത്ത് ഇവിടെ ഉള്ളത് എന്താ? പൈ മൈനസ് 2 എക്സ് ബൈ 2. അത് മാത്രമാണ് ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് സൈൻ പൈ മൈനസ് 2 എക്സ് ബൈ 2 എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ 2 സൈൻ തീറ്റേൻ്റെ ഭാഗത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? പൈ മൈനസ് 2 എക്സ് ബൈ 2 ബൈ 2 എന്ന് വരും. തീറ്റേൻ്റെ ഭാഗത്ത് മാത്രം ഇയാളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിന്നെ ഒരു ബൈ 2 ഉണ്ട്. അപ്പോൾ നമ്മൾ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി. ഇൻ ടു കോസ് തീറ്റേൻ്റെ ഭാഗത്ത് പൈ മൈനസ് 2 എക്സ് ബൈ 2 പിന്നെയും ഒരു ബൈ 2 ഉണ്ട്. മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു. ഈ തീറ്റേൻ്റെ ഭാഗത്താണ് നമ്മൾ ഇയാളിനെ എഴുതിയത്, പിന്നെ ഇവിടെ ഒരു ബൈ 2 കൂടി ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 2 സൈൻ പൈ മൈനസ് 2 എക്സ് ബൈ 4. ജസ്റ്റ് നിങ്ങൾ ഇയാളിനെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 1 ബൈ 2 എന്നായി മാറും. അപ്പോൾ ഈ 2 ഇൻറ്റു 2 എന്താണ്? 4 ആണ്. അതേപോലെ ഇവിടെയും 2 ബൈ 1 എടുക്കുക. അപ്പോൾ ഇയാളുടെ റെസിപ്രോക്കൽ എന്താണ്? ദാറ്റ് ഇസ് 1 ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് പൈ മൈനസ് 2 എക്സ് ബൈ 4. 2 ഇൻറ്റു 2 ദാറ്റ് ഇസ് 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോസ് പൈ മൈനസ് 2 എക്സ് ബൈ 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ പൈ മൈനസ് 2 എക്സ് ബൈ 2 ഇസ് ഈക്വൽ ടു 2 സൈൻ പൈ മൈനസ് 2 എക്സ് ബൈ 4 കോസ് പൈ മൈനസ് 2 എക്സ് ബൈ 4. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇയാളുടെ ഭാഗത്ത് നമുക്ക് ഈ ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇയാളുടെ ഭാഗത്ത് ഇയാളിനെ എഴുതുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2 സൈൻ പൈ മൈനസ് 2 എക്സ് ബൈ 4 ഇൻ ടു കോസ് പൈ മൈനസ് 2 എക്സ് ബൈ 4 അപ്പോൾ 1 മൈനസ് കോസ് തീറ്റ എന്താണ്? നിങ്ങൾക്കറിയാം കോസ് 2 തീറ്റ, അതെന്താ? കോസ് 2 തീറ്റ ഇസ്
1 minus 2 sine square theta. Angane anangil cos theta endayirikkum ivadum cheya ee theta by 2 cheya appo ivadum theta by 2 cheya ee 2 um 2 cancel aagumbo namukku cos theta endu kittum that is 1 minus 2 sine square theta by 2 nu kittum appo ivada namukku vendathu endha cos pi minus 2x by 2 aanu theta ende bhagathu pi minus 2x by 2 aanu p theta ende bhagathu endu varum pi minus 2x by 2 varum. So this is equal to 1 minus 2 sine square pi minus 2x by 2 by 2. The pole then. But we will move the pole then by 2. Theta and the pi minus 2x by 2 naidi. Pinna by 2. Namal by 2 naidi. Pinna reciprocal it multiply chimbo. Namaka. But in the verum pi minus 2x by 4 in the verum. Alright. But okay, pi minus 2x by 2 narno. പിന്നൊരു ബൈ 2 കൂടി ഉണ്ട് ഇയാളുടെ റെസിപ്രോക്കൽ 2 ന്റെ റെസിപ്രോക്കൽ എന്താണ് ദാറ്റ് ഈസ് 1 ബൈ 2 ഇത് കിട്ടും പൈ മൈനസ് 2x ബൈ 2 ഇൻടു 2 ദാറ്റ് ഈസ് 4 ഇതാണ് ഇവിടെ എഴുതിയത് ഓക്കേ അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1 മൈനസ് 2 സൈൻ സ്ക്വയർ പൈ മൈനസ് 2x ബൈ 4 അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് സോ ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 സൈൻ പൈ മൈനസ് 2x by 4 into cos pi minus 2x by 4 by denominator minus inside kidka point the 1 minus 1 minus into minus is plus 2 sine square pi minus 2x by 4 nerd p minus 1 plus 1 cancel I poom you no kancha e 2 cancel out. പിന്നെ ഇവിടെ നോക്കാച്ചാൽ ഇവിടെ സൈൻ പൈ മൈനസ് ടു എക്സ് ബൈ ഫോർ ആണ് ഇവിടെ നോക്കാച്ചാൽ സൈൻ സ്ക്വയർ പൈ മൈനസ് ടു എക്സ് ബൈ ഫോർ ആണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു സൈൻ അവിടെ ക്യാൻസൽ ചെയ്ത് കളയാം അപ്പോൾ ബാക്കി ഇവിടെ ഉള്ളത് എന്താണ് ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് കോസ് പൈ മൈനസ് ടു എക്സ് ബൈ ഫോർ ബൈ സൈൻ പൈ മൈനസ് ടു എക്സ് ബൈ ഫോർ കോസ് ബൈ സൈൻ എന്താണ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഇവിടെ തീറ്റ സെയിം ആണല്ലോ അപ്പോൾ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്താണ് ദാറ്റ് ഇസ് കോട്ട് തീറ്റ അപ്പോൾ നമുക്ക് ഇയാളിനെ എങ്ങനെ എഴുതാം ദിസ് വിൽ ബി ഈക്വൽ ടു കോട്ട് തീറ്റേൻ്റെ ഭാഗത്ത് പൈ മൈനസ് ടു എക്സ് ബൈ ഫോർ അപ്പോൾ ഇയാളിന് പകരം ഞാൻ ഇതാണ് എഴുതുന്നത് കോസ് ബൈ സൈൻ ഇസ് കോട്ട് പൈ മൈനസ് ടു എക്സ് ബൈ ഫോർ എന്ന് കിട്ടി ഇനി എന്താണ് കോട്ട് തീറ്റ ഇൻ ടേംസ് ഓഫ് ടാൻ കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ പൈ ബൈ ടു മൈനസ് തീറ്റ അപ്പോൾ ഇവിടെ തീറ്റേൻ്റെ ഭാഗത്ത് എന്താണ് പൈ മൈനസ് ടു എക്സ് ബൈ ഫോർ ആണ് അപ്പോൾ കോട്ട് പൈ മൈനസ് ടു എക്സ് ബൈ ഫോർ എന്തായിരിക്കും ദാറ്റ് വിൽ ബി ടാൻ പൈ മൈനസ് ടു മൈനസ് തീറ്റേൻ്റെ ഭാഗത്ത് പൈ മൈനസ് ടു എക്സ് ബൈ ഫോർ എന്ന് വരും ദിസ് വിൽ ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടാൻ പൈ ബൈ ടു മൈനസ് പൈ മൈനസ് 2x by 4 എന്ന് എഴുതാം ഇനി നമുക്ക് അറിയേണ്ടതാണ് ടാൻ ഇൻവേഴ്സ് ടാൻ x ഇസ് ഈക്വൽ ടു x അപ്പോൾ ഇവിടെ എക്സിൻ്റെ ഭാഗത്ത് ഇയാളാണ് അല്ലേ പൈ ബൈ ടു മൈനസ് പൈ മൈനസ് ടു എക്സ് ബൈ ഫോർ ഈക്വൽ ടു പൈ ബൈ ടു മൈനസ് പൈ മൈനസ് ടു എക്സ് ബൈ ഫോർ എന്ന് കിട്ടും ജസ്റ്റ് ഇവിടെ എൽസിഎം സെയിം ആക്കാം അപ്പോൾ ഇവിടെ ഫോർ ആക്കാം നമുക്ക് ഇയാളുടെ ഡിനോമിനേറ്റർ ഫോർ ആക്കാം അപ്പോൾ എന്ത് ചെയ്യുക 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾ ന്യൂമറേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അറിയണത് തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും 2 പൈ മൈനസ് പൈ ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2 എക്സ് ബൈ 4 എന്ന് കിട്ടും അല്ലേ ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കിയല്ലോ ഇവിടെയും 4 ആണ് ഇവിടെയും 4 ആണ് അപ്പോൾ ബൈ 4 എന്ന് എഴുതി ദാറ്റ് ഇസ് 2 പൈ മൈനസ് പൈ എന്താണ് ദാറ്റ് ഇസ് പൈ പ്ലസ് 2 എക്സ് ബൈ 4 എന്ന് കിട്ടും ഇതാണ് സിംപ്ലിഫൈഡ് ആൻസർ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം ദറ്റ് ഇസ് പൈ ബൈ ഫോർ പ്ലസ് 2 എക്സ് ബൈ ഫോർ എന്ന് എഴുതാം എന്നിട്ട് 2 ഇവിടെ കട്ട് ചെയ്ത് കളയാം ഇപ്പോൾ 2 2 ടൈംസ് ആണല്ലോ 4 ഇവിടെ ഇങ്ങനെ 2 എന്ന് എഴുതാം നമുക്ക് എന്താ കിട്ടിയത് ആൻസർ പൈ ബൈ ഫോർ പ്ലസ് എക്സ് ബൈ 2 ഇതാണ് സിംപ്ലിഫൈഡ് ആൻസർ അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ പണ്ട് പഠിച്ച പ്രോപ്പർട്ടീസ് ഒക്കെ ആവശ്യം വരും അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക ആൻഡ് ഈ പ്രോബ്ലംസ് ഒക്കെ നന്നായി ചെയ്ത് പഠിക്കുക കേട്ടോ